ജഗത്തിൻ്റെ ഉപാദാനം ബ്രഹ്മമാണ്. ബ്രഹ്മം ദർശിച്ചാൽ, ബ്രഹ്മദർശനമുണ്ടായാൽ ഉപാദേയ ദർശനം നിശ്ചയമായും ഉണ്ടാവും. കാരണം അതിലാണിതെല്ലാം. അതുകൊണ്ട് അതൊന്നും പോവില്ല, ആ പേടിയും വേണ്ട. നിങ്ങൾക്കൊരു പേടി, ഇതിനൊക്കെ ഇരിക്കാനുള്ള പേടിയും മറ്റത് വിടാനുള്ള പേടിയും, ഇത് ദർശിച്ചാൽ പിന്നെ ലോകം ഉണ്ടാകുമോ എന്നുള്ള പേടിയാണ്. ലോകം ബ്രഹ്മത്തിലുണ്ടായതാണെങ്കിൽ അതവിടെ ഉണ്ടാവും. ഉപാദാനം കയ്യിലുള്ളപ്പോൾ ഉപാദേയത്തിന് പഞ്ഞുണ്ടാവുമോ? മനസ്സിലായില്ല. പഴയ ആളുകൾ അങ്ങനെയൊക്കെ ചോദിക്കും. പഴയ അധ്യാപകർക്കറിയാം, വിദ്യയുണ്ടെങ്കിൽ ധനം വേറിട്ട് വേണമെന്ന് ചോദിക്കും. കാരണം വിദ്യ അതിൻ്റെ ഉപാദാനമാണ്. ഉപാദേയത്തെക്കുറിച്ച് പിന്നെ ദുഃഖിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇന്നുള്ള ആളുകൾ വിചാരിക്കുന്നത് ഉപാദേയം മതി എന്നാണ്, ഉപാദാനത്തെ ചിന്തിക്കുന്നില്ല. ഉപാദാന ഉപാദേയങ്ങളുടേതാണ് ഈ പ്രശ്നം. അപ്പോൾ ബ്രഹ്മദർശനമുണ്ടായാൽ ഉപാദേയ ദർശനം ഉണ്ടാവും, അവശ്യമുണ്ടാവും, നിശ്ചയമായി ഉണ്ടാവും. അതിൻ്റെ ഉപയോഗക്രമത്തിന് വ്യത്യാസം വരും. ഉപാദാനം നഷ്ടപ്പെടാതെ ഉപയോഗിക്കും. ഉപാദേയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവൻ ഉപാദാനത്തെ നഷ്ടപ്പെടുത്തും. എങ്ങനെയെന്ന് ചോദിച്ചാൽ, പഴയ കൃഷിക്കാരൻ 10 പേരെ വെച്ച് അവർക്കൂടെ സഹായകമായി തൊഴിൽ കൊടുത്ത് മണ്ണെടുത്തിടുമ്പോൾ മാവും പ്ലാവും ഒക്കെ സമൃദ്ധമായ പറമ്പിൽ തന്നെ നിൽക്കും. മനസ്സിലായില്ല. അവിടെ ഉപാദാനമായിരിക്കുന്ന പ്രകൃതി നഷ്ടപ്പെടുത്താതെ അവൻ കൃഷിയും വീടും ഒക്കെ വയ്ക്കും. മകൻ്റെ കാലമായപ്പോഴേക്ക് സയൻസും ടെക്നോളജിയും വന്നതുകൊണ്ട് അവൻ ശകടാസുരനെ കൊണ്ടുവന്ന് ഇത് മുഴുവൻ അങ്ങ് നിരത്തും. മനസ്സിലായില്ല. എന്നിട്ട് ഒന്നു തുടങ്ങും, ഒരു പുല്ല് കിളുക്കുകയില്ല ഇവൻ്റെ കാലത്ത്. കാരണം ഉപാദാനത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. ഉപാദാനം പോയതുകൊണ്ട് മഴയുണ്ടാവില്ല. ഉപാദേയം സാർവലൗകികമാണ്. അയൽവക്കംകാരൻ വന്ന് അതിൽ നിന്ന് ആ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം കോരിയിരുന്നു, കോരാതിരിക്കാനാണ് മൂടിയത്. മനസ്സിലായില്ല. ബോർഡിൻ്റെ മിനിസ്റ്ററും വാട്ടർ അതോറിറ്റിയുടെ മിനിസ്റ്ററും കൂടെ കൂടി വെള്ളം മുഴുവനും ഒഴുക്കി കളഞ്ഞു. തമിഴം വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് ഒടയതമ്പുരാൻ ഇപ്പോൾ പറഞ്ഞത്. തെക്കൻ തിരുവിതാംകൂറിലെ നസ്രാണികളുടെ ഭാഷയിലാണ് പറഞ്ഞത്. ഇനി വെള്ളം. മനസ്സിലായില്ല. നാലോല കുടിച്ചോളെ. ഒഴുക്കുണ്ടല്ലോ, അണക്കെട്ട് പറ്റുക മാത്രമല്ലല്ലോ. നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലോട്ട് പോവല്ലേ, നിങ്ങളുടെ മൂത്രാശയത്തിൽ പോലും ഇപ്പോൾ വെള്ളമില്ലാതാകുക. ഡയാലിസിസേലാണ് നിൽക്കുന്നത്. രോഗം കൂടും. ഭരണകർത്താക്കൾ ദുഷ്ടന്മാരായാൽ ജനങ്ങൾക്ക് രോഗം കൂടും, പ്രകൃതി ദുഷിക്കും, വസന്തം ഇല്ലാതാകും. ഇതൊക്കെ പഠിക്കണമെങ്കിൽ പഴയ ആളുകളെ പഠിക്കണം. ഇതൊക്കെ അറിയാമെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കും. മുമ്പ് എന്നത്തേക്കാളും മെഡിക്കൽ കോളേജുകളിൽ ഡയാലിസിൻ്റെ എണ്ണം കൂടിയൊന്ന് നോക്കണം. മൂത്രസ്ഥാനം സാമാന്യത്തിൽ ദുഷിക്കുമ്പോൾ വിശേഷത്തിൽ ദുഷിക്കും. പ്രകൃതിയിൽ ജലവും പിണ്ഡാണ്ടത്തിൽ ജലസ്ഥാനവും. മന്ത്രിപുംഗവന്മാരുടെയും മക്കളുടെയും ഒക്കെ മൂത്രസ്ഥാനം ദുഷിക്കും. അശ്മരിയൊക്കെ ഉണ്ടാവും. പ്രോസ്റ്റേറ്റ് മുഴുവൻ ക്യാൻസറാവും. ഇതൊക്കെ വരും. ഇതൊക്കെ വന്നാലും ഇത് കാരണമാണെന്ന് സയൻസ് സമ്മതിക്കില്ല, ടെക്നോളജി സമ്മതിക്കില്ല. കാരണം അത് നിലനിൽക്കണ്ടേ. അപ്പോഴാണ് ടെക്നോളജി മാറ്റിവെക്കും.
നിലനിൽക്കണമല്ലോ, നിൽക്കൂല. ഇതറിയണമെങ്കിൽ പഴമ പഠിക്കണം, ഉപാധേയ ഉപാദാനങ്ങളെ പഠിക്കണം. ഇതിനെല്ലാം ഉപാദാനമായിരിക്കുന്നത് ഏതാണ്? അവിടെ ദുഷിപ്പിക്കരുത്. ജീവന്റെ ഉപാദാനങ്ങളെ ദുഷിപ്പിച്ചാൽ ജീവൻ ദുഷിക്കും. അന്തരീക്ഷത്തിന്റെ ഉപാദാനങ്ങൾ ദുഷിച്ചാൽ അന്തരീക്ഷം ദുഷിക്കും. അന്തരീക്ഷം ഏതിൻ്റെ ഉപാദാനമാണ്? അതിനുപാധേയമായ വായു ദുഷിക്കും. വായു ഏതിനുപാദാനമാണ്? ആ വായു ദുഷിച്ചാൽ അതിൻ്റെ ഉപാധേയമായ ജലം ദുഷിക്കും. ജലം ദുഷിച്ചാൽ ഭൂമി ദുഷിക്കും. സർവത്ര ദൂഷിതമാകുമ്പോൾ വ്യാപന്ന ഋതുകൃതമാവും. വ്യാപന്ന ഋതുകൃതങ്ങളാകുമ്പോൾ ജനപദധ്വംസനം നടക്കും. ജനപദധ്വംസകരങ്ങളായിരിക്കുന്ന രോഗങ്ങൾ പൊട്ടി പുറപ്പെട്ടാൽ വൈദ്യശാസ്ത്രം നോക്കി നിൽക്കാനേ പറ്റൂ. ഗവേഷണങ്ങൾ വിശേഷണങ്ങളിലാണ്, സാമാന്യത്തിലില്ല. ഗിനിപ്പന്നിയിലും വെള്ളരിയിലുമാണ്. സാമാന്യത്തിൽ ഋതുകൃതങ്ങളായിരിക്കുന്ന രോഹിണി നക്ഷത്രത്തിന് മാറ്റമുണ്ടാകുമ്പോഴുണ്ടാകുന്ന തരംഗാവലികൾ വിശേഷത്തിൽ പഠിക്കാൻ പറ്റില്ല. കാരണം അത് എപ്പോഴും ഉണ്ടാകുന്നതല്ല. ആ സമയത്ത് വെള്ളരിയെയും ഗിനിപ്പന്നിയെയൊക്കെ കൊണ്ടുപോയി തരംഗം കയറ്റിവിട്ട് പരീക്ഷിച്ച് മരുന്ന് കണ്ടുപിടിക്കാൻ നേരമില്ല. വ്യാപന്ന ഋതുകൃതങ്ങളിൽ നിന്ന് ജനപദധ്വംസനങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹാരമില്ല, ഔഷധങ്ങളും ദുഷിക്കും. ആത്രേയൻ പറഞ്ഞു, പുത്ര, വരാൻ പോകുന്നത് കാലം ദുഷിച്ചതാണ്, ഔഷധങ്ങൾ നേരത്തെ ശേഖരിച്ചു കൊള്ളുക. ദുഷിച്ച കാലത്തുള്ള ഔഷധങ്ങൾ രോഗത്തിന് ഫലപ്രാപ്തി തരില്ല. ജനപദധ്വംസനം തുടങ്ങാറായിട്ടുണ്ട്. ചരകം വിമാനസ്ഥാനം, ഇത് പഠിക്കണമെങ്കിൽ ഭാരതീയ ഭാഷ പഠിക്കണം. രാവിലെ വെള്ളരെ എഴുതി എ ഫോർ ആപ്പിൾ, ബി ഫോർ ഭീമ എന്നൊന്നും പഠിപ്പിച്ചാൽ പോരാ. അതിനൊക്കെ നല്ല തള്ളക്ക് പുറക്കണം. അതിന് നിങ്ങൾ പോയിരുന്ന് ആലോചിക്കുക, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. വളരെ നന്നായി പോയിരുന്ന് ആലോചിക്കുക, കിട്ടുന്നതായിരുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ദുഷിപ്പിക്കുന്ന സാധനം ഫസ്റ്റ് ഭൂമി. രാസവളങ്ങളും കീടനാശിനികളും ശകടാസുരന്മാരും ഒക്കെ കൂടെ കൂടി നിങ്ങൾ ഭൂമിയെ അങ്ങ് ദുഷിപ്പിച്ചു. ഭൂമിയുടെ ഉപാദാനം എന്താണ് അതോർത്തിരുന്നെങ്കിൽ ഇതിനെ ദുഷിപ്പിക്കില്ല. അത് ജലം. ഓട്ടോമാറ്റിക്കായി ഭൂമി ദുഷിച്ചാൽ ജലം ദുഷിക്കും. അതുകൂടാതെ നിങ്ങൾ ജലത്തിലേക്ക് വരങ്ങ് ദുഷിപ്പിച്ചു. ജനോപകാരപ്രദങ്ങളല്ലാത്ത ജനോപദ്രവകരങ്ങളായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങളുടെ സംരക്ഷണത്തിനാണ് പോലീസ് സേന, ജനങ്ങളുടെ സംരക്ഷണത്തിനാണ് പട്ടാളം, ജനസംരക്ഷണത്തിനാണ് കോടതി. പക്ഷെ നിങ്ങളുടെ നാട്ടിലപ്പോൾ അങ്ങനെയല്ല. ഞാനിവിടെ ഒരു വ്യവസായശാല തുടങ്ങുകയാണ്. എൻ്റെ വ്യവസായശാലയിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന വെള്ളം ശുദ്ധീകരിച്ചു വിടണമെന്ന നിയമം അവിടെ ഉണ്ടെങ്കിലും ഞാനതിൻ്റെ കുഴൽ മുഴുവൻ പുഴയിലേക്ക് വച്ചിരിക്കുകയാണ്. പുഴയുടെ അരികിലായപ്പോഴാണ് കുറേ ആക്ടിവിസ്റ്റുകൾ വന്ന് സമരവും ബഹളമൊക്കെ നടത്തിയത്. ഞാൻ ഒരു കാര്യം ചെയ്തു, അത് മാറ്റാൻ പോവുകയാണെന്ന് മന്ത്രിമാരെ കൊണ്ട് ഉറപ്പൊക്കെ കൊടുത്തിട്ട് ആ കുഴൽ അവിടുന്ന് നീട്ടി ഒരു 15 കിലോമീറ്റർ അകലെ കൊണ്ടുപോയി. എൻ്റെ ഫാക്ടറിയുടെ അടുത്തെങ്ങും അല്ലാത്തടത്ത് കൊണ്ടുപോയി വെച്ചു. തീരത്ത് 15 കിലോമീറ്റർ സ്ഥലം ഞാനും വാങ്ങിച്ചു. അവിടെയെല്ലാം ലൈറ്റ് വെച്ചു, പാർക്ക് തുടങ്ങി. അവിടെയൊക്കെ ക്യാമറ വെച്ച് പോലീസിനെ നിർത്തി. മന്ത്രി അതൊക്കെ ഒന്ന് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഈ 15 കിലോമീറ്ററിൻ്റെ അപ്പുറത്താണ് വെള്ളം ദുഷിക്കുന്നത്. അതെൻ്റെ ഫാക്ടറിയിൽ നിന്നാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇവിടുന്ന് പൈപ്പ് വഴി പോയിരിക്കുകയാണ്. അവിടെ ഒരുത്തൻ ഇറങ്ങിയാൽ അവനെ ഫോട്ടോയിൽ എടുത്തിട്ട് തല്ലുകയും ചെയ്യും. ഇതിനാ പോലീസിനെ നിർത്തിയിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ രാജ്യം പോകുന്നത്, അവിടെ വെള്ളം ദുഷിപ്പിക്കുകയാണ്. മറിച്ച് ഇത്രയും ചിലവാക്കണ്ട, ഇതൊന്ന് നേരെ ശുദ്ധീകരിച്ചങ്ങ് ഇവിടെ. ഇത്രയും പേർക്ക് കൈക്കൂലിയും കൊടുക്കണ്ട, ചെയ്യില്ല. ഇതാണ് ദുഷിച്ച കാലഘട്ടത്തിലെ സന്തതികളുടെ ഗുണം. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. അപ്പോൾ ജലം ദുഷിക്കും. ഭൂമി ദുഷിച്ചാൽ തന്നെ ജലം ദുഷിക്കും. ഞാനിതൊന്നും അതിശയോക്തി പറഞ്ഞതല്ല, കേരളം മുഴുവൻ നടന്ന് നോക്കാം നിങ്ങൾക്ക്.
ഭൂമി ദുഷിച്ചാൽ ജലം ദുഷിക്കും. ഞാനിവിടെ ഇരുന്നുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ സഞ്ചരിച്ചിട്ടല്ല പറഞ്ഞത്. നിങ്ങൾക്ക് സഞ്ചരിക്കാം. ജലം ദുഷിച്ചാൽ, ഞാൻ പറഞ്ഞത് മഹാഭാരതത്തിൽ നിന്നും രാമായണത്തിൽ നിന്നുമാണ്, തെറ്റുകയല്ലെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ജലം ദുഷിച്ചാൽ, ജലത്തിൻ്റെ ഉപാദാനം ഏതാണ്? അഗ്നിയാണ്. അഗ്നിയുടെ ഉപാദാനം ഏതാണ്? വായുവാണ്. വായുവിൻ്റെ ഉപാദാനം ഏതാണ്? ആകാശമാണ്, അന്തരീക്ഷമാണ്. ഇതെല്ലാം പടിപടിയായി അങ്ങ് ദുഷിക്കും. ജീവൻ വിഷമത്തിലാവും. നിങ്ങൾക്കൊക്കെ ഇന്ന് ധനമുണ്ട്, ഇടാൻ കോട്ടുണ്ട്, സൂട്ടുണ്ട്, വീട്ടിൽ ഭക്ഷണമുണ്ട്, രോഗം മാറി നേരം ഉണ്ടാവാതോ? ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടുന്നത്, ഉപാദാനങ്ങളെ ദുഷിപ്പിക്കുമ്പോൾ. ഉപാദേയ തലവറിയണം. വസ്ത്രം ഉണ്ടാകുന്നത് തന്തുക്കൾ കൊണ്ടാണ്. തന്തുവിന് കേടുവന്നാൽ വസ്ത്രം പോയി. മനസ്സിലായില്ല? ഇതാദ്യം പഠിക്കണം. വസ്ത്രം കാണുമ്പോൾ തന്തു കാണില്ല, പക്ഷെ വിവരമുള്ളവനറിയാം വസ്ത്രത്തിന് പിന്നിൽ തന്തുണ്ട്. ഇത് തന്തു മാത്രമാണ്. ആരെങ്കിലും ഒരുത്തൻ വസ്ത്രത്തിന് പിന്നിലെ തന്തു കണ്ട് തന്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ വസ്ത്രം മാത്രം കാണുന്നവനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അതാണിന്ന് പറ്റിയിരിക്കുന്നത്. വാസസ് തന്തുവിത് പഞ്ഞിയിത് നാരായണ ഗുരുദേവനെ വെച്ച് പഠിച്ചു നോക്കണം. അപ്പോൾ ഈ വ്യതിരേകം കൊണ്ട് അതിനുള്ള സാമർഥ്യത്തെ അന്വയ വ്യതിരേകമെന്ന് പറയും. തന്തുക്കൾ കാണുന്നുണ്ടെങ്കിൽ വസ്ത്രം കാണാതിരിക്കില്ല. മനസ്സിലായില്ല? വസ്ത്രം കണ്ടതുകൊണ്ട് തന്തു കാണണമെന്നില്ല. ഉപാധേയം അറിഞ്ഞിട്ടുള്ളവനെല്ലാം, ഉപാദാനം അറിഞ്ഞിട്ടുള്ളവനെല്ലാം ഉപാധേയമറിയും. ഉപാധേയമറിഞ്ഞതുകൊണ്ട് ഉപാദാനം അറിയണമെന്നില്ല. ഇതാണ് അറിവിൻ്റെ വ്യത്യാസം. അപ്പോൾ ഉപാദാനത്തെ അറിയണം. എന്നാൽ വസ്ത്രം കാണുമ്പോൾ വസ്ത്രത്തെ അറിയും, തന്തു അറിയണമെന്നില്ല. അറിയണമെന്നില്ല, അറിയാം, അറിഞ്ഞേക്കാം, അറിയാതിരിക്കാം, രണ്ട് സാധ്യതയുണ്ട്. ഘടം കാണുന്നു, മണ്ണ് കാണണമെന്നില്ല. മണ്ണറിയുന്നവന് ഘടവും അറിയും, മണ്ണിൻ്റെ വികാരങ്ങൾ അറിയും. അതുകൊണ്ടാണല്ലോ കുലാലനത് അറിയുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നത്. കലവും കുഡ്യയും ഒക്കെ ഉണ്ടാക്കാൻ അവന് പറ്റും. ഘടകുഡ്യാദികളെല്ലാം സത്യമേതാണ്? മണ്ണ് മാത്രമാണ്. മൃത്തികാത്യേവ സത്യം, അത് മാത്രമാണ് സത്യം. മറ്റത് വാചാരംഭണമാണ്. അതറിയണം, അത് തിരിച്ചറിയുമ്പോഴാണ് ഇതിൻ്റെ സുഖമിരിക്കുന്നത്. ഇപ്പം ബ്രഹ്മദർശനമുണ്ടായാൽ നിശ്ചയമായും ഉപാധേയ ദർശനം കാണും എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ സമാധിയിൽ ബ്രഹ്മദർശനമുണ്ടായാൽ പ്രപഞ്ചദർശനമുണ്ടാകുമോ? എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മദർശനത്താൽ പ്രപഞ്ചദർശനം ആച്ഛാദിതമായി, വിശേഷമായല്ലപ്പം. ബ്രഹ്മത്തിൽ പ്രപഞ്ചം കൽപ്പിതമാകയാൽ കൽപ്പിത പ്രപഞ്ചം ബ്രഹ്മത്തിൽ വിലയം പ്രാപിച്ചു, അതിൻ്റെ സാധ്യത മാത്രമായി. സവികൽപ്പ സമാധിയിൽ ഉപാദാന ശബളിത മാത്രമാണുള്ളത്. നിർവികൽപ്പമായാൽ ശബളിതയും ലഭിച്ചു. അതുകൊണ്ട് ജഗത്ത് ബാധിതമല്ല. അഥവാ ജഗത്ത് ആകെ കാണുന്നു, അഖണ്ഡമായി കാണുന്നു.